പ്രഷർ ഏറെ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നായിരുന്നു വിക്രം നായകനായി സംവിധായകൻ RS വിമൽ സംവിധാനം ചെയ്യാൻ പദ്ധതിയിട്ടിരുന്ന കർണൻ. ഇപ്പോഴിതാ ചിത്രത്തെക്കുറിച്ച് മനസ്സു തുറന്നിരിക്കുകയാണ് വിക്രം. കൊച്ചിയിൽ നടന്ന പുന്നിയൻ സെൽവൻ 2 പ്രമോഷനോട് അനുബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് നടൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. കർണൻ സിനിമയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ചിത്രത്തിൽ നിന്നും പിന്മാറിയിട്ടില്ലെന്നുമാണ് നടൻ പറഞ്ഞത്. 2018 RS വിമൽ വിക്രമനെ നായകനാക്കി കർണൻ എന്ന ചിത്രം പ്രഖ്യാപിച്ചത്. ആദ്യം പൃഥ്വിരാജിനെ വെച്ച് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും പിന്നീട് ചിത്രം വിക്രമിലേക്ക് എത്തുകയായിരുന്നു. പുന്നിയൻ സെൽവൻ എന്ന ചിത്രത്തിന്റെ 2 ഭാഗത്തിന്റെ പ്രമോഷനുമായി താരങ്ങളെല്ലാവരും ഓരോ സ്ഥലങ്ങളിൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിലും എത്തി. അപ്പോഴാണ് വിക്രം ടൊവിനോ തോമസിനെ കണ്ടുമുട്ടുന്നത്. ടൊവിനോ തോമസ് വിക്രമിനെപ്പോലുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, താൻ വിക്രം ഫാൻ ബോയ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ടൊവിനോ സമൂഹ മാധ്യമങ്ങളിൽ എത്തിയത്. അടങ്ങാത്ത ആരാധനയുടെ നിമിഷമാണിത്. വിക്രമനെ കാണാനുള്ള അവസരം ലഭിച്ചു. അവിശ്വസനീയം എന്നേ പറയാനാകൂ. അദ്ദേഹം എനിക്ക് എന്തായിരുന്നു എന്ന് ഞാൻ എങ്ങനെ വിവരിക്കും? എണ്ണമറ്റ തവണ ഞാൻ അന്യൻ കണ്ടിട്ടുണ്ട്. ഓരോ തവണയും അദ്ദേഹത്തിന്റെ പ്രകടനം വ്യത്യസ്തമായാണ് അനുഭവപ്പെട്ടത്. വിക്രമനെ പോലെ ആകുക എന്നത് ഒരു അഭിലാഷമാണ്. സിനിമയിൽ അവസരം ലഭിച്ചുവെങ്കിലും എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ എന്റെ ചിന്തകളിൽ, പദ്ധതികളിൽ, പരാമർശങ്ങളിൽ എല്ലാത്തിനും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ഏറ്റവും മികച്ച സമയമാണ് എന്റെ ആരാധനാപാത്രത്തിനൊപ്പം ചിലവഴിച്ചത്. അദ്ദേഹം ഒരു മികച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സ്റ്റൈലും രീതികളും എല്ലാം മികച്ചതാണ്. അത്രയും വിനയത്തോടെയും അംഗീകാരത്തോടെയുമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എന്നും വിക്രമന്റെ ഫാൻ ബോയ് ആയിരിക്കും. ടൊവിനോ പോസ്റ്റിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു.